മധ്യ പ്രദേശിലെ ദാമുയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച നാല് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. പ്രതികളിൽ മൂന്ന് പേരെയാണ് ആദ്യം പിടികൂടിയത്. അവസാനം പിടികൂടിയത് കൗശൽ കിഷോർ ചൗബേ എന്ന ക്രിമിനലിനെയായിരുന്നു. ഇയാൾ കൈയടക്കി വെച്ചിരുന്ന അനധികൃത കെട്ടിടം ഇപ്പോൾ പൊളിച്ച് നീക്കിയിരിക്കുകയാണ് പോലീസ്. ഗുണ്ടാ നേതാവിന്റെ കെട്ടിടം പൊളിക്കാൻ ജെ സി ബി ഡ്രൈവർമാർ മടിച്ചതോടെ ആ ഉദ്യമം സന്തോഷപൂർവ്വം നിറവേറ്റിയത് വനിതാ പോലീസുകാരാണ്. സംഭവം പോലീസ് പുറത്തുവിട്ടതോടെ പെൺപുലികൾ എന്ന വിശേഷമാണ് നിരവധി പേർ ഇവർക്ക് നൽകിയിരിക്കുന്നത്. മധ്യപ്രദേശ് സർക്കാരിന്റെ നടപടികളെയും ജനങ്ങൾ അഭിനന്ദിച്ചിട്ടുണ്ട്. സർക്കാർ ഭൂമിയായിരുന്നു ഇയാൾ കയ്യേറിയതെന്ന് വ്യക്തമായതോടെയായിരുന്നു നടപടി. മുമ്പ് രേവ കൂട്ടബലാത്സംഗ കേസിലെ പ്രതികളായിരുന്നവരുടെ വീടുകൾ മധ്യപ്രദേശ് സർക്കാർ ഇടിച്ചു നിരത്തിയിരുന്നു. സെപ്റ്റംബർ 16 മധ്യപ്രദേശിലെ രേവ ജില്ലയിൽ പ്രശസ്തമായ അഷ്ടഭുജി ക്ഷേത്രത്തിന് സമീപം ഒരു പെൺകുട്ടിയെ 6 പേർ ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്തു. സുഹൃത്തിനൊപ്പം ക്ഷേത്രത്തിൽ പോയ കുട്ടിയെ പ്രതികൾ ക്രൂരമായി പീഡിപ്പിക്കുകയും ഇരയെയും സുഹൃത്തിനെയും മർദ്ദിക്കുകയും മൊബൈൽ ഫോണുകൾ തട്ടിയെടുക്കുകയും ചെയ്തതായി പോലീസ് കണ്ടെത്തിയിരുന്നു. 2022 മാർച്ചിൽ 28-കാരിയെ കൂട്ടബലാത്സംഗം ചെയ്ത കേസിലെ മുഖ്യപ്രതിയുടെ വീടും മധ്യപ്രദേശിലെ ഷാഹദോൾ ജില്ലയിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവിനെ തുടർന്ന് തകർത്തിരുന്നു. ബലാത്സംഗം, കൊലപാതകം തുടങ്ങിയ ഹീനമായ കുറ്റകൃത്യങ്ങൾ നടത്തുന്നവർക്കെതിരെ കർശനമായ നടപടിയാണ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ സ്വീകരിക്കുന്നത്. പോലീസിന്റെയും ജില്ലാ ഭരണകൂടത്തിന്റെയും നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഷാഹദോൾ പീഡനക്കേസിലെ പ്രതിയായ അബ്ദുൾ എന്ന് വിളിക്കപ്പെടുന്ന ഷദാബ് ഉസ്മാനി തന്റെ കൃഷിഭൂമിയിൽ അനധികൃതമായി വീട് നിർമ്മിച്ചതായി കണ്ടെത്തിയിരുന്നു. ഇത് സർക്കാർ ഇടിച്ചു നിരത്തിയിരുന്നു. ഷാഹദോളിലെ സോഹാഗ്പൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് 28-കാരിയായ യുവതി അന്ന് കൂട്ടബലാത്സംഗത്തിനിരയായത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.